പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ മാസയോഗത്തിൽ സംബന്ധിപ്പാൻ തക്കവണ്ണമായി സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിത്തന്ന നല്ല സാവകാശങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ മാസയോഗത്തിൽ പൗർവിഷനോടുള്ള ബന്ധത്തിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയ്ക്ക് ഒരുമിച്ച് കൂടി വന്ന് വലിയവനായ ദൈവത്തെ ഒന്നുകൂടെ ആരാധിക്കുവാൻ ഈ പകൽ ലഭിച്ചതോർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഇന്നത്തെ സഭ ഈ മാസയോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ ഫാദർ ജെയിംസ് ചാക്കോ അവറുകൾ, മറ്റ് ശ്രേഷ്ഠന്മാരായിരിക്കുന്ന കർത്തുദാസന്മാർ, വിശ്വാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ലോകം എമ്പാടും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയാണ് ഇന്ന് പകൽ നമുക്ക് ലഭിക്കാനിടയായത്. ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കുവാനുള്ള ഭാഗ്യം ദൈവം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നൽകുവാനിടയായല്ലോ. അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനം നമുക്ക് ലഭിച്ചു. യഹോവയെ കാത്തിരിക്കുന്ന ആ ജനത്തിന് കിട്ടുന്ന 7 വിടുതലുകളെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ്റെ വചന ശുശ്രൂഷയിലൂടെ നമ്മുടെ ആ ജീവിതത്തിലേക്ക് വേഗത്തിൽ ഓടിയെത്തിയ ആ വാക്കുകൾ ഒന്നുകൂടെ ധ്യാനിപ്പാനും ചിന്തിപ്പാനും വീണ്ടും നമുക്ക് ദൈവം ക്കുന്നതിൽ കർത്താവിന് മഹത്വം കരേറ്റുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് കർത്താവിൻ്റെ ദാസൻ പ്രിയ പ്രിസ്ലി വർഗീസിൽ നിന്ന് കേൾക്കുവാനിടയായത്. താൻ അനുഭവിച്ച കഷ്ടതയുടെ നടുവിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം തനിക്ക് വേണ്ടുന്നതായി വിടുതലുകൾ കൊടുത്ത് തൻ്റെ ജീവിത മേഖലകളെ വെല്ലുവിളിച്ചിറങ്ങി വന്ന ആ മരണത്തിൻ്റെ താഴ്വരയിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിൻ്റെ കൈ ഇറങ്ങി തന്നെ കോരി എടുത്ത് പുറത്തു കൊണ്ടുവന്ന് അത്ഭുതകരമായി വിടിവിച്ച് ആരോഗ്യത്തോട് ദൈവം ആക്കി വെച്ചിരിക്കുന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗീയ കരങ്ങൾ കൊണ്ട് താങ്ങി നടത്തുന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ ഓർക്കുമ്പോൾ ആത്മാവിൽ ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവത്തെ ഉയർത്തുവാൻ ഇന്ന് പകൽ ദൈവം നമുക്ക് അവിടുന്ന് അവസരങ്ങളെ നൽകുന്നു. ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവദാസന്മാരോട് ചേർന്ന് ഇന്നത്തെ മാസയോഗത്തിൽ ദൈവജനം ശുശ്രൂഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരുക്കുന്ന അവസരത്തിനായി സ്തോത്രം. ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ്റെ ആമീൻ ഒന്നിലധികമായ ശുശ്രൂഷകൾ എനിക്ക് അനുഭവിക്കാൻ പല അവസരങ്ങൾ എൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഇരുന്ന സഭകളിൽ കർത്താവിൻ്റെ ദാസൻ വന്ന് ശുശ്രൂഷിച്ചു മടങ്ങിപ്പോയ കാര്യങ്ങളും ആ വചന ശുശ്രൂഷയും ഞാൻ ഇന്നും അതുപോലെ ഓർക്കുന്നു. എനിക്ക് ശേഷം ദൈവജനം സംസാരിപ്പാനുള്ള ദൈവത്തിൻ്റെ ദാസൻ അഭിഷിക്തനായ കർത്താവിൻ്റെ ദാസൻ ഫാദർ ഷാജി എം പോൾ അവറുകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അനീഷ് പാസ്റ്ററെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. വചന ശുശ്രൂഷകളൊക്കെ നമുക്ക് അനുഗ്രഹമായി തീരുവാനിടയാകട്ടെ. ഇന്ത്യ ബന്ധക്കോ ദൈവസഭ എബനേസർ മേമല സഭയിൽ കഴിഞ്ഞ 1.5 വർഷമായി ദൈവജനം ശുശ്രൂഷിക്കുവാനായി ആ സഭയുടെ ശുശ്രൂഷയിലായിരിക്കാനായി ദൈവം ഞങ്ങളെ കുടുംബമായി സഹായിക്കുന്നു. കോവിഡിൻ്റെ കാലഘട്ടമാണ്, വല്ലാത്തൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. ആളുകൾക്ക് ആരാധന ആലയത്തിൽ വരുവാനും പോകുവാനും കഴിയാത്തൊരു കാലഘട്ടം. എങ്കിലും വലിയവനായ ദൈവം പവർ വിഷനിലൂടെ തന്നിരിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട നല്ല കൂട്ടായ്മകൾ വീടിനകത്തിരുന്നു കൊണ്ട് അനേക ആയിരങ്ങൾക്ക് വലിയവനായ ദൈവത്തെ ഉയർത്തുവാൻ കഴിയുന്നത് ഓർക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. സമയം ലഭിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ മുമ്പിലിരുന്ന് ആത്മാവിൽ ദൈവത്തെ ഒന്നുകൂടെ ഉയർത്തുവാൻ ലഭിക്കുന്നത് ഓർക്കുമ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് നന്ദിയില്ല. നന്ദിയില്ലാത്ത ഹൃദയത്തോടല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ഏറ്റവും നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ ഉയർത്തുവാൻ ഈ പകൽ ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടിവരുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഏകദേശം 23 വർഷമായി സഭാ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ആമേ. ഇന്നേക്ക് 31 വർഷം മുമ്പ് ഒരു പെന്തക്കോസ് സഭയിലേക്ക്, ഒരാത്മാവിൻ്റെ ആരാധനയുള്ള ഇടത്തേക്ക് സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ കൊണ്ടുവരികയാണ്. ഞാനൊരു മർത്തോമ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. വാളക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്വന്തം ദേശമെങ്കിലും ഒരു മർത്തോമ സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് എൻ്റെ 17 വയസ്സോടടുക്കുമ്പോൾ ഉണ്ടായ ഒരു രോഗമാണ് കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാനിടയായത്. ആ രോഗത്തിൽ നിന്ന് എനിക്ക് ഇനി സൗഖ്യം ലഭിക്കത്തില്ലെന്ന് ഈ ലോകത്തിലെ വൈദ്യന്മാർ എന്നോട് തന്നെ പറഞ്ഞു. ഇനിയും ആ രോഗത്തിന് സൗഖ്യം ലഭിക്കാൻ സാധ്യതയില്ല. 6 മാസത്തെ മരുന്നുകൾ എൻ്റെ ശരീരത്തിൽ ഉപയോഗിച്ചിട്ടു യാതൊരു മാറ്റവും വരാതിരുന്നപ്പോൾ ഇനി സൗഖ്യം ലഭിക്കത്തില്ല എന്ന് എന്നോട് തന്നെ എൻ്റെ പിതാവിനോടും പറയുമ്പോൾ ഞാൻ വലിയവനായ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചു. ജീവനുള്ള ദൈവം സൗഖ്യമാക്കുന്നവനാണ്. എത്ര വലിയ മാറാ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന, ഏത് വലിയ മുഴകളെ ശരീരത്തിൽ നീക്കിത്തരുവാൻ കഴിയുന്ന ആ ദൈവത്തെ ഞാൻ അന്ന് കണ്ടുമുട്ടുവാനിടയായി. പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു മർത്തോമ സമുദായത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ജീവനുള്ള ദൈവത്തെ മുറുകെ പിടിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കും, നീ എൻ്റെ വേലയ്ക്കായി പുറപ്പെടുവാനിടയാകണം. നീ ഇനിയും നിന്റെ ഇഷ്ടത്തിനല്ല ഓടേണ്ടത്, എൻ്റെ ഹിതത്തിന് വേണ്ടി എൻ്റെ ആലോചന പ്രകാരം നീ മുന്നോട്ട്
മുന്നോട്ട് കടന്നു പോകണമെന്ന് ദൈവം എന്നോട് വ്യക്തമായി ഇടപെട്ടതുകൊണ്ട് ഈ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് കർത്താവിനെ സേവിപ്പാൻ ഇന്നുവരെ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. മർത്തോമാ സമുദായം വിട്ടിറങ്ങുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ എന്നെ വെറുക്കുവാനിടയായി. എൻ്റെ മാതാപിതാക്കൾ ആമി ബാമി അന്നത്തെ സമയത്ത് മർത്തോമ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെയും വാക്കുകൾ അവർക്കൊരു ഭാരമായി തീർന്നപ്പോൾ എൻ്റെ പിതാവ് എന്നെ ആമി സ്നാനപ്പെട്ട് മുന്നോട്ട് വന്ന ദിവസങ്ങളിൽ എന്നെ ഭവനത്തിലേക്ക് കയറ്റാതെ എന്നെ ഇറക്കി വിടുവാനിടയായി. ഞാൻ വീട് വിട്ട് അനേക ഇടങ്ങളിൽ പോയി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം പാഴ്സനേജുകളിലും വിശ്വാസികളുടെ വീടുകളിലും ഏകദേശം 3.5 വർഷത്തോളം ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് കടന്നുപോയി. ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ഞാൻ ഇറങ്ങിത്തിരിച്ച് അന്ന് മുതൽ ഇന്ന് വരെ എനിക്കൊരു കാര്യം തിരിച്ചറിയാം, അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവനൊപ്പം പറയാനൊരാളില്ല, അവനെപ്പോലെ ആരാധ്യനായ യോഗ്യനായ വേറൊരു മനുഷ്യനുമില്ല. 100 കണക്കിന് ആളുകളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടുവാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം ഇന്ന് പകൽ ഇവിടെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോട് പറയട്ടെ, കാലഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഈ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് സ്നാനപ്പെട്ട് വേർപെട്ട് ആരാധനയിലേക്ക് വരുവാനിടയായി. ആത്മനിയോഗത്തോട് ഞാൻ പറയുന്നു, ഒരുവനെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ആത്മാവിൽ ദൈവം നിന്നെ ദർശിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഏകനായി ഇറങ്ങി തിരിച്ച വ്യക്തിയാണെങ്കിലും ഇന്നും നിന്റെ ഹൃദയത്തിനകത്ത് മുറിവുകളും വേദനകളുമാണ് മാത്രമാണുള്ളെങ്കിൽ, ആത്മാവിൽ ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേഗം നമ്മുടെ മേൽ അടുത്തിറങ്ങുവാനിടയാകും. ഇരിക്കുന്ന ഇടങ്ങളിൽ മാറ്റം വരുത്തുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ബലഹീനരെ ശക്തീകരിക്കുവാൻ, അശക്തരെ ബലപ്പെടുത്തുവാൻ, പിന്മാറ്റക്കാരെ മടക്കിക്കൊണ്ടുവരുവാൻ കഴിയുന്നവനായ ഒരു ദൈവത്തിൻ്റെ കരം ഈ പകൽ നമ്മുടെ നടുവിൽ ഇറങ്ങി വരുന്നുണ്ട്. ആത്മാവിൽ നിറഞ്ഞ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കടന്നു പോകാനിടയാകട്ടെ. 23 വർഷമായി സഭാ ചാർജിലായിരിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ ബന്ധക്കോ ദൈവസഭ വെനേസർ മേമല സഭയോടുള്ള ബന്ധത്തിൽ സന്തോഷകരമായി ഞങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നു. ഏകദേശം 80 കുടുംബങ്ങളോളം ഉണ്ട്. 72 കുടുംബങ്ങളോളം ഇപ്പോൾ ഇവിടെയുണ്ട്. ഏകദേശം 200 ചില്ലുവാനം ആളുകൾക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കുവാൻ കഴിയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ആരാധനയാലയോ അതിനോട് ബന്ധപ്പെട്ടതായ ക്രമീകരണങ്ങൾ ദൈവസഭയ്ക്ക് ഇടിവിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, യൗവനക്കാരായ കുഞ്ഞുങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം ദേശത്ത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ ലീഡ് ചെയ്തപ്പോൾ ഇതിൻ്റെ ആരംഭം പറയുവാനിടയായി. അതിലേക്ക് ഞാൻ ഇനി മടങ്ങി വരുന്നില്ല. പിതാക്കന്മാരാലും മാതാക്കളാലും ആരംഭിച്ച ആ ദൈവസഭയുടെ വളർച്ച ഇത്രത്തോളം കൊണ്ടുവരുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കിയെങ്കിൽ വീണ്ടും ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായി തിരുവചന വായിപ്പാനായി ഞാൻ ദൈവസ്ഥനിൽ ആഗ്രഹിക്കുകയാണ്. ആമി എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്ത് ദൈവത്തെ ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോനാ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം അതിൻ്റെ 6 വാക്യം, കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. കപ്പൽ പ്രമാണി യോനായുടെ അടുക്കൽ വന്ന് അവനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറയാനിടയായി. ജീവിതത്തിൻ്റെ മേഖലകളെ ചിന്തിച്ചു നോക്കിയാൽ ഈ കാലഘട്ടം നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മെ ദൈവം കടാക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് പകൽ ഈ മാസയോഗത്തിൽ സംബന്ധിക്കുവാനിടയാകുന്നത്. നമ്മുടെ കരുത്തോ, നമ്മുടെ കഴിവോ, നമ്മുടെ മിടുക്കോ, നമ്മുടെ ബുദ്ധിയോ, നമ്മുടെ ജ്ഞാനമോ അല്ല നാം ഇവിടെ വരെ എത്തുവാനിടയായത്. പ്രതിസന്ധികളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇപ്പോൾ ഈ ഭൂമിക്ക് എന്ത് ഭവിക്കാൻ പോകുന്നു എന്ന് പോലും നാം പലപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഒരു കാര്യം നന്നായി നാം മനസ്സിലാക്കുക, നമ്മെ കടാക്ഷിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. യോനാ പ്രവാചകന്റെ പുസ്തകത്തെ വായിച്ചു നോക്കുമ്പോൾ 4 അധ്യായങ്ങളിൽ നടക്കുന്നതായ സംഭവ ചരിത്രങ്ങൾ നന്നായി നമുക്കറിയുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ അരുളപ്പാട് യോനായ്ക്കുണ്ടായതെന്തെന്നാൽ, മഹാനഗരമായ നിനവയിലേക്ക് നീ ചെല്ലണം. അവിടെ ചെന്ന് നിനവയ്ക്ക് വിരോധമായി നീ പ്രസംഗിക്കുവാനിടയാകണം. അവിടെയുള്ള ജനത്തിൻ്റെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു, ഞാനത് കണ്ടിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുകയാണ്. ദുഷ്ടത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ദേശത്തേക്ക് നീ ചെന്ന് അവരോട് പറയേണ്ടത് യഹോവ ഇതിനെ നശിപ്പിച്ചു കളയും എന്ന് തന്നെ സത്യമായി നീ അവരോട് പറയണം. ആ കാര്യം പറയുവാൻ യോനാ പ്രവാചകനത ഏൽപ്പിച്ചു. യോനാ പ്രവചനയാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യന്, ദൈവം നേരിട്ട് ഇടപെടുന്നതായ വ്യക്തിക്ക് ആ കാര്യം ഒന്ന് പറയാനുള്ളതായ നിയോഗം ലഭിക്കേണ്ടതിന് താൻ തന്നെ ചിലപ്പോൾ ഒന്ന് ശ്രമിച്ചു കാണും. പക്ഷേ നിനവയിലേക്ക് പോകുവാൻ തനിക്ക് മനസ്സ് വന്നില്ല. താൻ തെറ്റിയൊഴിഞ്ഞ് അമ്മീ മറ്റ് നിലകളിൽ തൻ്റെ ഹൃദയങ്ങൾ പോയപ്പോൾ താൻ സർശിച്ചിലേക്ക് പോകുവാനുള്ള കപ്പൽ കയറുകയാണ്. ജീവിത മേഖലകളിൽ ഒരു കാര്യം നാം തിരിച്ചറിയണം, ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളെ നാം ചെയ്യുവാൻ മടി കാണിച്ചാൽ തീർച്ചയായും
ആയി നമ്മെ എത്തിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ദൈവത്തിന് നന്നായി അറിയാം. നമ്മെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ അല്പം പുറകോട്ട് മാറിയാലും ദൈവം നമ്മളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ ശുശ്രൂഷകളും അതാതിൻ്റെ സമയത്ത് എത്തിക്കേണ്ട ഇടങ്ങളിൽ എത്തിച്ച് ചെയ്യുവാൻ ദൈവശക്തനത്രേ. അതുകൊണ്ടാണ് യോന പുറകോട്ട് മാറിയിട്ടു. ദൈവം അവനെ വിട്ടുകളഞ്ഞില്ല. മനുഷ്യൻ അവനെ വിട്ടുകളഞ്ഞു. മറ്റുള്ളവർ അവനെ ഓർക്കാതെ പോയി കാണു. ആർക്കും അവനെ സഹായിപ്പാൻ കഴിയാതെ വന്നു കാണു. എന്നാൽ സർവശക്തനായ ദൈവം, നമ്മെ കടാക്ഷിക്കുന്നവനായ ദൈവം, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തിരിച്ചറിയുന്നവനായ ദൈവം ഇന്നു പകൽ നമ്മെ വിടിവിപ്പാൻ ശക്തനാണ്. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറ ഇരിക്കുന്ന ഇടങ്ങളിൽ മറ്റാരുമല്ല എന്നെയും നിങ്ങളെ സഹായിച്ചത്, മറ്റാരുമല്ല എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തിയത്, മറ്റാരുമല്ല നമുക്കൊരു ആശ്വാസം നൽകിയത്. ഇന്ന് പകൽക്കാലം നമ്മുടെ അടുക്കിലേക്ക് ചാഞ്ഞിറങ്ങി വന്ന് നമ്മെ സഹായിപ്പാൻ കഴിയുന്നവനായ ദൈവം ഈ പകൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ ഇന്നതെന്നറിഞ്ഞ് നമ്മെ ബലപ്പെടുത്തുവാൻ കഴിയുന്നവനായ ദൈവത്തോട് കരുണയുള്ള ദൈവമേ നീ മതിയെന്ന് ഇന്ന് പകൽക്കാല ഹൃദയം തുറന്ന് ആരാണ് അവനെ സ്വീകരിക്കുന്നത്, അവരുടെ ഹൃദയത്തിലെ വേദനകൾക്ക് എത്ര കാഠിന്യമുണ്ടെങ്കിലും എത്ര പർവ്വത തുല്യമായ വിഷയമായാലും ആത്മാവിൽ ഞാൻ പറയുന്നു അതിനെ നിസ്സാരമായി നിന്റെ അടുക്കൽ നിന്ന് എടുത്തു മാറ്റി നിന്നെ കടാക്ഷിച്ചവൻ വലിയവനാണെന്ന് ഉറക്കെ പറയുവാൻ ദൈവം നമ്മെ സഹായിപ്പാൻ ഇടയാകും. യോനായോട് പറയുന്നു നിനവയിലേക്ക് പോകുക, അവിടെ ചെന്ന് വിരോധമായി പ്രസംഗിക്കുക, അവിടെയുള്ള ആളുകൾ ദുഷ്ടതയായി നിറഞ്ഞവരാണ്, അവർ മടങ്ങി വരുവാൻ സാധ്യതകൾ കുറവാണ്, എന്നാൽ ഒരു കാര്യം ദൈവത്തിനുണ്ട്, അവിടെയുള്ള ജനത്തോട് ഒരു പ്രാവശ്യമെങ്കിലും വലിയവനായ ദൈവം ആരാണ് ഒന്നുകൂടെ അവരെ അറിയിക്കേണ്ടതുണ്ട്. ഇനിയും വരാൻ പോകുന്ന വലിയ അനർത്ഥത്തിനകത്തു നിന്നും അവരെ വിടുവിപ്പാൻ വേറെ ആർക്കും കഴിയത്തില്ലെന്ന് അവരെ ഒന്നുകൂടെ ഉത്ബോധിപ്പിക്കേണ്ടതിന്, അവരെ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതിന്, അവരുടെ ഹൃദയത്തിനകത്തേക്ക് ആത്മാവിന്റെ ഒരു തലമുണ്ടാക്കി എടുക്കേണ്ടതിന് യോനായോട് ദൈവം പറയുകയാണ്. യോന അവിടേക്ക് പോകാൻ മടിച്ചു. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ താൻ തന്റെ ഇഷ്ടപ്രകാരം ഒഴിഞ്ഞു മാറിയൊരു കപ്പൽ കയറി താൻ സ്വത്ര യാത്ര ചെയ്തു പോവുകയാണ്. അങ്ങനെ തർശിച്ചിലേക്കുള്ള യാത്രയെ കുറിച്ച് നമുക്കറിയാം. ആ യാത്ര മധ്യ ഉണ്ടായ പ്രതിസന്ധികൾ നമുക്കറിയാം. യാത്ര ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ കടലിനകത്ത് വലിയ കോളിളക്കമുണ്ടായി. കാറ്റടിച്ചിട്ട് കടല് അമിൻ ഇളകിയിട്ട് കപ്പൽ വളരെ കഷ്ടതയുടെ നടുവിലൂടെ കപ്പലും കപ്പലിലുള്ള ആളുകളും കടന്നു പോകുക. അതിനകത്തുള്ളതായ വിലപിടിപ്പുള്ള സാധനങ്ങൾ കപ്പലിന്റെ ഭാരം കുറയ്ക്കേണ്ടതിന് എടുത്ത് പുറത്തു കളഞ്ഞു. എന്നാൽ യോനായുടെ നിമിത്തം ആ ഉണ്ടായ കാര്യങ്ങളെ തിരിച്ചറിയേണ്ടതിന് ഉറങ്ങിക്കിടക്കുന്നവനെ തട്ടി ഉണർത്തിയച്ച് പ്രമാണി പറയുന്നു, നീ കിടന്നുറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മനസ്സ്, ഇന്ന് ദൈവം ദൈവത്തിൻ്റെ ഹൃദയം നന്നായി അറിയുന്ന ദൈവമക്കൾ സ്തോത്രം പറ. നിന്റെ കഷ്ടതയിൽ നീ ഇരുന്നു പോയ സ്ഥലത്ത്, നീ മനസ്സ് വേദനപ്പെട്ട ഇടത്ത് ഇറങ്ങി വന്ന് വിടിവിപ്പാൻ കഴിയുന്ന ദൈവം ശക്തിയുള്ള ദൈവമാണ്. യോനായോട് ചോദിക്കുന്നു, നീ എവിടുന്ന് വരുന്നു, നീ എവിടുത്തുകാരനാണ്, നീ എവിടേക്ക് പോകുന്നു, നിന്റെ ജാതി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഞാനൊരു എബ്രയൻ, കടലും കരയും ഉണ്ടാക്കി യഹോവയെ ഭജിച്ചു വരുന്നവനാണ്. ആത്മാവിന്റെ നിറവോട് പറ. ഇന്ന് പകൽക്കാലം നമ്മൾ വന്നിരിക്കുന്നത് ചെറിയവന്റെ മുമ്പിലല്ല, വിശ്വസ്തതയുള്ള, ചുമക്കുവാൻ കഴിയുന്ന, സഹായിപ്പാൻ കഴിയുന്ന, രക്ഷിപ്പാൻ കഴിയുന്ന, വിടിവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഇന്ന് പകൽക്കാലം ചില ഓളങ്ങൾ നിന്നെ വിട്ടുമാറുകയാണ്, ചില തിരമാലകൾ നിന്നെ വിട്ടുമാറുകയാണ്, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ നിന്നെ വിട്ടുമാറുവാനിടയാകും. അല്പസമയം കഴിഞ്ഞപ്പോൾ ചീട്ടിട്ട് നോക്കുമ്പോൾ ഇത് ആരുടെ നിമിത്തം വരുന്നു എന്നറിയേണ്ടതിന് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് യോനായുടെ പേര് വീഴുമ്പോൾ അവനോട് തന്നെ ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണോ? അവർ വളരെ ശ്രമിച്ചിട്ടും കപ്പലിനകത്തേക്കുള്ള ആ കാറ്റിന്റെ ശക്തി അടിക്കുന്നത് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ അവർ ഭാരപ്പെട്ടിട്ട് അവനോട് തന്നെ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണോ? അവൻ പറയുന്നു, എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. ഇന്ന് പകൽക്കാലം പലപ്പോഴും നമ്മൾ പലതിലും അകപ്പെട്ടു പോകും. ദൈവം ഏൽപ്പിച്ച ദൂതൻ പ്രകാരം മുന്നോട്ട് പോകുവാൻ പലപ്പോഴും നമ്മുടെ മനസ്സ് മടിച്ചു പോയെടുത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിനക്കൊരു ചെറിയ വീഴ്ച വന്നു പോയാൽ അവിടെ നിന്നെ തള്ളിക്കളയുന്നവനല്ല ദൈവം. ഇന്ന് പകൽക്കാലം നിന്നെ വീണ്ടും താങ്ങിയെടുത്ത് നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചിരിക്കുന്ന തന്റെ ജനത്തോടാണ് ദൈവം പറയുന്നത്, വിളിച്ചപേക്ഷിച്ചാൽ ഇന്ന് പകൽക്കാലം വിടിവിപ്പാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. സഹായിപ്പാൻ മറ്റാരുമില്ലാതിരിക്കുമ്പോൾ, അമ്മീ നിന്നെ സ്നേഹിപ്പാൻ മറ്റാരുമില്ലാതിരിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ കരുതൽ ഇന്ന് പകൽ നമുക്കൊരുമിച്ച് അനുഭവിപ്പാനിടയാകട്ടെ. അങ്ങനെ യോന അവിടുന്ന് കപ്പലിനകത്തുനിന്ന് അവനെ എടുത്ത് പുറത്തിട്ടു. ഒരു മഹാമത്സ്യം അവനെ ഉടനെ തന്നെ വിഴുങ്ങി. ആ യോന കടലാനയുടെ
വയറ്റിൽ 3 ദിവസം രാവും പകലും ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. അവൻ അയ്യം വിളിച്ചു, അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, അവൻ്റെ കുറവുകളെ അവൻ ഏറ്റുപറഞ്ഞു, അവൻ തെറ്റുപോയ അനുസരണക്കേടിൻ്റെ തെറ്റുകൾ അവൻ ദൈവത്തോട് സമ്മതിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവനെ പിന്നെയും ദൈവം എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു. അവൻ ശക്തിയോടുകൂടെ എഴുന്നേറ്റ് നിന്നു. വീണ്ടും ദൈവം അവനോട് പറഞ്ഞു, ഇവിടെ നിന്നുകൊണ്ട് നീ പ്രസംഗിക്കണോ? ഇവിടെ നിന്നുകൊണ്ട് നീ അതിന് വിരോധമായി പറയണോ? അങ്ങനെ യോന വാക്ക് വാ തുറന്നുകൊണ്ട് ശക്തിയോട് വിളിച്ചു പറഞ്ഞു, ഇനിയും വരാൻ പോകുന്ന വലിയ ന്യായവിധിയുണ്ട്, നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ, ദൈവം കൊടുത്ത ആലോചനകൾ മടി കൂടാതെ വിളിച്ചു പറയുമ്പോൾ അവിടെയുള്ള ജനം മുഴുവനും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം സർവശക്തിയുടെ ദൈവമാണ്. ജനം മുഴുവനും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്ത്, ഈ കാമിസോത്ര ക്ലേശം നിറഞ്ഞ ലോകത്ത് ദൈവമെന്ന് ആരെന്നറിയാൻ കഴിയാതെ ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുപാടുകൾ ജീവിക്കുമ്പോൾ ഒരു കാര്യം നാം തിരിച്ചറിയട്ടെ, അവർ ഒരെണ്ണം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അവരെല്ലാവരും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അവർ അനുതപിപ്പാൻ തുടങ്ങി, പാപങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങി, ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ തുടങ്ങി, രട്ടുരുത്തുകൊണ്ട് രാജാവ് മുതൽ സർവജനവും ദൈവസന്നി താണിരിപ്പാൻ തുടങ്ങി. മൃഗജാതികൾ ഒന്നും ആമി വെള്ളം കുടിക്കാതെയും ആഹാരം ആമി കഴിക്കാതെയും ഇരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഇവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുവെന്ന്. ദൈവം അറിഞ്ഞിട്ട് ദൈവം ഒരു കാര്യം ചെയ്തു, അവരോട് കടാക്ഷിച്ചൊരു ദൈവം, അവരെ സഹായിച്ചവനായൊരു ദൈവം, അവരെ വിടുവിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന ആ ജനത്തെ മുഴുവനും രക്ഷിക്കുവാൻ സർവശക്തനായ ദൈവം മതിയായവനായിരുന്നു. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന വചനത്തിൻ്റെ പിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ അറിയാതെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് സർവശക്തനായ ദൈവം കണ്ടിട്ടുണ്ട്. അവൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ അവൻ അനുവദിക്കത്തില്ല. അവൻ അവരെ പേർ ചൊല്ലി വിളിക്കുക തന്നെ ചെയ്യും. 120,000 ചില്ലുവാനം പേരോട് ദൈവം മനസ്സലിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഇവിടെയുള്ള എല്ലാ ജനത്തോടും ദൈവം മനസ്സലിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എന്നോട് ദൈവാത്മാ വ്യക്തമായി ഇടപെട്ടു, നമ്മുടെ പേരോ നമ്മുടെ പെരുമയോ ഒന്നുമല്ല ദൈവത്തിന് ആവശ്യം. നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയേണ്ടതിന് മുഴങ്കാലുകൾക്ക് മീതെ ഇരുന്നു കൊണ്ട് ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ജനത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ, അല്ലെ ജനത്തെ പാപബോധം ബോധം വരുത്തുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോട് ദൈവത്തിൻ്റെ വചനങ്ങളെ സംസാരിപ്പാൻ ഈ കാലഘട്ടങ്ങളിൽ പവർ വിഷനിലൂടെ ആത്മനിയോഗത്തോടെ ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു കവിയാറുണ്ട്. സമകാലീനായ കർത്തുദാസന്മാർ ഇവിടെ ദൈവജന ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കണ്ടിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. പാപികൾ ദൈവത്തിങ്കിലേക്ക് മനം തിരിയുന്ന ദിവസങ്ങൾ ഇനിയുമുള്ള കാലഘട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൊറോണ COVID-19 കാലഘട്ടം നമുക്ക് ചില വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആത്മാവിൻ്റെ നിറവിൽ പറയുന്നു, ഇത് കഴിയുമ്പോൾ വലിയൊരു കൊയ്ത്തുണ്ട്. ദേശം മുഴുവനും ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെടണം. പരിശുദ്ധാത്മാവ് ചിലരെ കൈകളെടുത്ത് ഉപയോഗിക്കണം. കണ്ടിട്ടില്ലാത്ത ആത്മ നിറവിൽ ആത്മാവിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം കൊണ്ടുവരുവാനിടയാകണം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ കടാക്ഷിക്കുന്ന ദൈവമാണ്. ശൗമേലിന്റെ പുസ്തകം 1-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആമി യഹോവ ഹന്നായെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ചു 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശൗമേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നെങ്കിൽ നമ്മുടെ തലമുറകൾ നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. നമ്മുടെ തലമുറകൾ തറകന്നു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ഹന്നായെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്നായിട്ടറിയാം, അവൾ വളരെ വേദനയോടുകൂടെയാണ് ആലയത്തിലേക്ക് പോകുന്നത്. ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം മാത്രമേ കേൾക്കുന്നുള്ളൂ. അടുത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയത്തില്ല. മടങ്ങി വരുന്ന വഴിയിൽ അവളോട് ആളുകൾ ചോദിക്കാറുണ്ട്, നീ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം, നീ പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണം എന്നവളോട് ചോദിച്ചു കാണും. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനായ ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഹന്നായെ കടാക്ഷിച്ചുവെന്ന് തിരുവചനത്തിൽ കാണുന്നെങ്കിൽ, മടങ്ങി അവിടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ വീട്ടിലുള്ളവരും അവളോട് സമാധാനമായൊരു വാക്ക് പറഞ്ഞില്ല, വല്ലാതെ അവളെ ഭാരപ്പെടുത്തി. ആ വേദനയിൽ കിടക്കുന്ന അവളുടെ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായതുകൊണ്ട് അവളൊന്നും മറുപടി പറയാതെ ദൈവസ്ഥനിൽ ഇരുന്നു കൊണ്ട് ഇരുന്ന് കരഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. ഒരു കാര്യം നമ്മൾ ഓർത്തോണെ, മറുപടി വരുമ്പോൾ ഇന്നലെ വരെ അനുഭവിച്ച വേദന, ഇന്ന് നീ അനുഭവിക്കുന്ന നിന്ന, ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരിഹാസമുണ്ടല്ലോ, നിനക്കൊരു മറുപടി ലഭിച്ചു കഴിയുമ്പോൾ അത് നന്മയ്ക്കൊരടയാളമായി മാറുവാനിടയാകും. ചിലരോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് പകൽക്കാലം വിടുതലിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നലെ വരെ സംഭവിച്ചില്ല എന്ന് തോന്നി നീ ഇന്ന് പ്രാർത്ഥിക്കാതിരിക്കേണ്ട. ഈ പവർ വിഷൻ ചാനലിലൂടെ ഈ മാസയോഗത്തിൽ സംബന്ധിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ
ഉണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്നു, ഒരു ഖന്നായിക്ക് വേണ്ടി പ്രവർത്തിച്ച് അവിടെ മുഖത്തെ നിന്ന മാറ്റിയ ആ സർവശക്തനായ ദൈവം ആത്മാവിൽ ഞാൻ പറയുന്നു, ഇല്ലാത്തതിനെ ഉളവാക്കുന്നത് പോലെ ഹന്നായിക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുത്ത വഴി അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. അമിശൗമേലിന്റെ 2:9 അവിടെ ഒരു മെബിബോശെത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അവനെ കുറിച്ച് നോക്കുമ്പോൾ അവന് വലിയ യോഗ്യതയൊന്നും പറയാനില്ല. രണ്ട് കാലും മുടന്തായി പോയി. അവനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ മാത്രമേ അവന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തോണേ, ദാവീദ് പറയുന്നു, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോഴാണ് ചിലരെ നമുക്ക് ഓർമ്മ വരുന്നത്. നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോഴാണ്. നാളുകൾക്ക് മുമ്പ് ചിലപ്പോൾ നമുക്ക് വിരോധിയായിരിക്കാം, നാളുകൾക്ക് മുമ്പ് നമുക്കെതിരെ നിന്ന് കാണും. പക്ഷേ ആ കുടുംബത്തിൽ ചിലരെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടതിന് ഒരു ദാവീദ് പറയുന്നു, ആ ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവിടെയുള്ളതായ ഒരു ഭൃത്യനോട് ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു. രണ്ടു കാലും മുടന്തായി മെബിബോശെത്ത് എന്ന പേരുള്ള ഒരുവനുണ്ട്. എന്താണ് സംഭവിച്ചത് ചരിത്രം നമുക്കറിയാം. എടുത്തുകൊണ്ട് ഓടിപ്പോകുമ്പോൾ ഒരു കാലഘട്ടം, ഒരു കുഞ്ഞായി അവൻ ഇരിക്കുമ്പോൾ എടുത്തുകൊണ്ട് ഓടുമ്പോൾ അവനെ കൈക്കകത്തു വഴുതി വീണ്, കാലുകൾ രണ്ടും പാറമേൽ മുട്ടി, കാലുകൾ രണ്ടും ബലഹീനപ്പെട്ടു പോയി, മുന്നോട്ട് വരുവാൻ കഴിയത്തില്ല. ആ ദാവീദ് ആ മെബിബോശെത്തിനോട് ദയ കാണിച്ചു. കാലഘട്ടം കഴിഞ്ഞപ്പോൾ മെബിബോശെത്ത് ദാവീദിനോട് ചോദിക്കുകയാണ്, ചത്ത നായ പോലെ ഇരിക്കുന്ന ഈ അടിയനെ കടാക്ഷിപ്പാൻ ഞാൻ എന്തുള്ളൂ? ആർക്കും ചിലപ്പോൾ നമ്മളോട് ദയ തോന്നിയില്ലെന്ന് വരാം. എന്നാൽ വലിയവനായ ദാവീദ്, നമ്മുടെ സ്വർഗീയ രാജാവ്, നമ്മളോട് കരുണ കാണിച്ചപ്പോൾ അവൻ നമ്മുടെ വീട് വിട്ടുപോകാതെ നമ്മുടെ സ്നേഹിതരുടെ നടുവിൽ നമ്മെ വിളിച്ചിറക്കിയെങ്കിൽ, അവനാണ് നമ്മെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നെങ്കിൽ അവൻ നമുക്കൊരു മേശയൊരുക്കിയിട്ടുണ്ട്. അവൻ നമുക്കായി ഒരു മേശയൊരുക്കിയിട്ടുണ്ട്. ആ മെബിബോശെത്തിന് വേണ്ടി ഒരു മേശയൊരുക്കിയിട്ട് അവനോട് പറയുന്നു, നീ ഇന്നു മുതൽ നിത്യം ഈ മേശയിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളണം. മുടന്തുള്ളവനെ എടുത്തുകൊണ്ട് വന്ന് മേശയുടെ അരികിൽ ഒരു കസാറയിൽ ഇരുത്തി മേശയുടെ ആയ ആ വിരിയിട്ട് മൂടി അവൻ്റെ മുടന്തുകൾ മറ്റൊരാൾ കാണാതെ അവനെ ആരോഗ്യമുള്ളവനായി മറ്റുള്ളവർ കണ്ടുകൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മളിൽ പല കുറവുകളും പല പോരായ്മകളും പല തെറ്റുകളും ചില ചുറ്റങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മെ തള്ളിക്കളയുന്നവനല്ല ദൈവം. അനുദപിക്കുന്നവനെ, കരയുന്നവനെ, ദൈവസ്ഥനിൽ ഏറ്റുപറയുന്നവരെ, ഇന്ന് പകൽക്കാലം നിലവേ പട്ടണത്തിനകത്ത് 120,000 ചില്ലുവാനും വ്യക്തികളോട് ദൈവം മനസ്സലിവ് കാണിച്ചെങ്കിൽ, ആത്മനിറയോട് ഞാൻ പറയുന്നു, മെബിബോശെത്തിന് വേണ്ടി സ്വർഗം ദാവീദിനെ ഉണർത്തിയെങ്കിൽ, ആത്മാവിൻ്റെ നിറവിൽ നമ്മളെ ഉണർത്തുവാൻ ദൈവം ഈ കാലഘട്ടങ്ങളിൽ കണ്ടിരിക്കുകയാണ്. നശിച്ചു പോകുന്ന, നടക്കാൻ കഴിയാത്ത, പാപത്തിൽ കുടുങ്ങിക്കിടക്കുന്ന, രണ്ട് കാലും മുടന്തുള്ളവരെ പോലെ ദൈവസന്നിധിയിൽ അടുക്കാൻ കഴിയാതിരിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ഒന്ന് തൊടേണ്ടതിന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ചിലരെ ദൈവം കടാക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ചിലരെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദൈവം ചിലരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോത്ത് ഒരിക്കലിങ്ങനെ പറഞ്ഞു, എനിക്ക് ആ പർവ്വതം വരെ ഓടുവാൻ കഴിയത്തുള്ളൂ. യഹോവ പറയുകയാണ്, നീ അവിടെ ചെല്ലുന്നത് വരെയും ഞാൻ ഈ പട്ടണത്തെ മറിച്ചു കളയത്തില്ല. തെറ്റവനിലുണ്ട്, അവൻ നീരോട്ടമുള്ള തിരഞ്ഞെടുത്തവനാണ്. തൻ്റെ ദാസനെ അബ്രഹാമിൽ നിന്ന് അകന്നുപോയവനാണ്. ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടും, വലത്തോട്ടെങ്കിൽ നീ ഇടത്തോട്ടും എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. പക്ഷേ ജീവിതത്തിൻ്റെ മേഖലയിൽ അവൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അവിടെ വരെ ചെല്ലുന്നത് വരെ നീ എന്നെ തള്ളിക്കളയരുത്. ആ വാക്ക് യഹോവ കേട്ടിട്ട് അവൻ ലോത്തിനോട് കടാക്ഷിച്ചു. ലോത്ത് പർവ്വതം വരെ ഓടിച്ചെന്നു. പിന്നീടാണ് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ തീ ആ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഒരു കാര്യം നാം തിരിച്ചറിയണം, ഈ ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്ന ഈ ദുഷ്ടത നിറഞ്ഞ ഭൂമിയിൽ നമ്മുടെ ജീവിതം ഏറ്റവും ക്ഷണികമാണ്. പക്ഷെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ആ ലോത്തിനെ പോലെ പലപ്പോഴും വലഞ്ഞു പോകുന്നവരായിട്ടല്ല, യഥാർത്ഥമായ ദൈവത്തിന് വേണ്ടി ഓടി അബ്രഹാമിനെ പോലെ മുന്നേറുവാൻ, കടാക്ഷിക്കുന്ന ദൈവത്തെ ഉയർത്തിക്കാട്ടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നേ ദിവസം പ്രകാര ഒരു മാസയോഗത്തിൽ ഞങ്ങൾക്ക് സഭയായി വന്ന് സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം അല്പം പറയുവാൻ എനിക്ക് അവസരങ്ങളെ നൽകിയ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന കർത്തദാസന്മാർക്കും ഇതിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഇന്ന് പകൽക്കാലം എന്നെ വളരെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാ നാദാ.